തലശ്ശേരിയിൽ കാറിൽ ചാരി നിന്നതിന കുട്ടിക്ക് ക്രൂര മർദ്ദനം കാറിൽ ചാരി നിന്നതിന പിഞ്ചബാലന നേരെയാണ് ക്രൂര മർദ്ദനം ഉണ്ടായത 6 വയസ്സുകാരനെയാണ് ചൗട്ടി തെറിപ്പിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ നേരത്തെ പുറത്തുവന്നത പുന്നിയംപാലം സ്വദേശി ശിഷാദാണ് ക്രൂരകൃത്യം ചെയ്തത തലശ്ശേരിയിലെ സംഭവത്തിൽ 6 വയസ്സുകാരൻ ഗണേഷിന്റെ നടുവിന പരിക്കേറ്റിട്ടുണ്ട് പ്രതിയെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു കാറ നേരത്തെ കസ്റ്റഡിയിൽ എടുത്തുവരുന്നുവെന്നും പോലീസ് അറിയിച്ചു കൂടുതൽ വിശദാംശങ്ങളുമായി സന്തോഷ് ചേരുന്നുണ്ട് സന്തോഷ് അല്പസമയത്തിന് മുൻപ് പോലീസ് ഉദ്യോഗസ്ഥൻ പ്രതികരിക്കുകയുണ്ടായി ഇയാളെ ഇന്ന് രാവിലെ തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു ഇയാൾക്കെതിരെ വധശ്രമ കേസ് ജാമ്യമില്ല വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് അത്രയേറെ മനുഷ്യത്വരഹിതമായ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ് അതിക്രൂരമായ സംഭവം ആ കുട്ടിക്ക് നേരെ ഉണ്ടായത് എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ കീർത്തി കുട്ടിയെ 6 വയസ്സുകാരനായ കുട്ടിയെ യുവാവ് ചവിട്ടി തെറിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തായത് കാറിൽ ചാരി നിന്നതിന്റെ പേരിലായിരുന്നു തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിൽ ഇന്നലെ രാത്രി പൊന്നിയംപാലം സ്വദേശിയായ ശിഷാദ് എന്ന യുവാവ് 6 വയസ്സുകാരൻ കുട്ടിയെ ചവിട്ടി തെറിപ്പിച്ചത് ഈ കുട്ടി രാജസ്ഥാൻ സ്വദേശിയാണ് കേരളത്തിലെത്തി ജോലി ചെയ്ത് ജീവിക്കുന്ന കുടുംബത്തിൽപ്പെട്ട അംഗമാണ് ഏതായാലും പോലീസ് ഇപ്പോൾ ഈ പ്രതിയെ രാവിലെ തന്നെ കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയിരിക്കുകയാണ് വധശ്രമം ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാത്ത വകുപ്പുകളാണ് ഈ പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ പ്രതിയെ 11 മണിയോടുകൂടി കോടതിയിൽ ഹാജരാക്കും എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് തലശ്ശേരി ACP വ്യക്തമാക്കിയത് പോലീസിന്റെ ഭാഗത്ത് ഇക്കാര്യത്തിൽ വീഴ്ച ഉണ്ടായിട്ടില്ല കൃത്യമായും ഇന്നലെ രാത്രി തന്നെ പ്രതിയെ തിരിച്ചറിയുകയും കാർ ഉൾപ്പെടെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു അത് രാവിലെ തന്നെ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു കർശനമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത് അതേസമയം തന്നെ സംസ്ഥാന ബാലാവകാശ കമ്മീഷനും നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഈ സ്വമേധയാ കേസെടുത്ത് നിയമ നടപടികൾ സ്വീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ബാലാവകാശ കമ്മീഷനും കടന്നിട്ടുണ്ട് മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള വളരെ ക്രൂരമായിട്ടുള്ള ഒരു മർദ്ദനമാണ് ഈ കുട്ടിക്ക് ഏൽക്കേണ്ടി വന്നത് കുട്ടി ഇപ്പോൾ തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ് ഡോക്ടർമാർ അറിയിക്കുന്നത് കീർത്തി കുട്ടിയുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ആ ഒരു ക്രൂരത വ്യക്തമാണ് കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ് കുട്ടിക്ക് നടുവിന് പരിക്കേറ്റിട്ടുണ്ട് കുട്ടിക്ക് ഒരു ചെറിയ കുട്ടിക്ക് താങ്ങാൻ കഴിയാവുന്നതിനപ്പുറമുള്ള മർദ്ദനമായിരുന്നു യുവാവിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത് മാത്രമല്ല അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഈ ഒരു മർദ്ദനത്തിൽ ചവിട്ടേറ്റ കുട്ടി ആകെ ചെട്ടുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ പകച്ചു പോകുന്നത് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട് വളരെ മാനസികമായും ശാരീരികമായും കുട്ടിക്ക് കനത്ത ആഘാതമായി മാറിയിട്ടുണ്ട് ഈ മർദ്ദനം ഏതായാലും കുട്ടി ഇപ്പോൾ തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇപ്പോൾ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഡോക്ടർമാർ അറിയിക്കുന്നത് അതേസമയത്തിന് ഈ നടുവിന് ഉൾപ്പെടെയുള്ള പരിക്കേറ്റത്തിന് ഉൾപ്പെടെ ഇപ്പോൾ ചികിത്സയും ആരംഭിച്ചിട്ടുണ്ട് ചെറിയ കുട്ടിയായതുകൊണ്ട് തന്നെ കൂടുതൽ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ തുടരേണ്ടി വരും എന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത് സന്തോഷ് ഈ പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തതുമായി ബന്ധപ്പെട്ട ചെറിയൊരു വ്യക്തത കുറവുണ്ട് യഥാർത്ഥത്തിൽ പ്രതിയെ ഇന്ന് രാവിലെയാണോ കസ്റ്റഡിയിൽ എടുക്കുന്നത് ഈ ഇന്നലെ രാത്രിയായിരുന്നു ഈ സംഭവം നടന്നത് ഇന്നലെ രാത്രി തന്നെ പോലീസ് കാർ കസ്റ്റഡിയിൽ എടുക്കുകയും പ്രതിയെ കണ്ടെത്തുകയും വിളിച്ചു വരുത്തുകയും ചെയ്തിരുന്നു എന്നാൽ പോലീസ് ഇന്ന് രാവിലെയാണ് ഈ പ്രതിയെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് അതിന് പോലീസ് നൽകുന്ന വിശദീകരണം അത് സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമമാണ് എന്നുള്ളത് മാത്രമാണ് പോലീസിന്റെ കാലതാമസം ഉണ്ടായിട്ടില്ല രാത്രി തന്നെ പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുകയും രാവിലെ ഹാജരാകണം എന്നുള്ള നിർദ്ദേശത്തിൽ വിട്ടയക്കുകയും ചെയ്തതാണ് എന്നാണ് പോലീസ് പറയുന്നത് ഇന്നലെ ആ ഘട്ടത്തിൽ പരാതിയും ഉണ്ടായിരുന്നില്ല എന്ന് പോലീസ് പറയുന്നത് എങ്കിൽ കൂടിയും ഇത് ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ കേസെടുക്കേണ്ട വകുപ്പാണ് അതുകൊണ്ട് തന്നെയാണ് പോലീസ് രാവിലെ തന്നെ അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചത് കുട്ടിയുടെ അമ്മ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വധശ്രമ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് പോലീസ് കേസെടുത്തിരിക്കുന്നത് ശരി സന്തോഷ് തുടരുക ഇപ്പോൾ മർദ്ദനമേറ്റ കുഞ്ഞിന്റെ അച്ഛന്റെ പ്രതികരണം ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം കേട്ടതിന് ശേഷം സന്തോഷിലേക്ക് വരാം पब्लिक ने बताया फिर जाके देखा तो ये बेटा बेटा रो रहा था हमारा लड़का गणेश ये अकेले मेरे को देखने के लिए एक लड़का है कुछ भी नहीं वो थोड़ा पेशाब करने के लिए बोला था हमारे को लड़के ने पेशाब करने गया हम बैलून बेच रहे थे और पब्लिक ने हमको बोला कि तुम्हारा लड़के लात मार के भाग गया कार वाला क्या पता हुआ था मेरे को पता ही नहीं लात लात गाड़ी वाला कार वाला बैठा था लड़का कार वाला मारा है इसका नीचे उतर के कितना बजे टाइम कितना है 8 बजे 8-9 के बीच में
കുഞ്ഞിന്റെ അച്ഛനും അമ്മയുമാണ് ഇപ്പോൾ പ്രതികരിച്ചത് സന്തോഷ് തുടരുന്നുണ്ട് സന്തോഷ് ഇവരുടെ പ്രതികരണത്തിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടത് राजस्थान स्वदेश राजस्थान जोली जीविकवरान कुटे अच्छन अम्मे आशुपत्र तलशे जनरल आशुपत्र कुटे अम्मीस परा नल्कि अतिथि तौलाली कुटे युवाव का अंगेयटते क्रूरता अरे वाली प्रतिषेध ते उल इन्ले संभव उड़ने ते मर्दनमे उड़ने कंव उड़न एस चौदह युवा और संघ चेरपकार अवड़ चौदह इया कुोपा अवड़े तड़ा विषय ऐसी आण भाग जन भाग पुद समूह ते प्रति ऐसे आश्वास विषय श्रद्धेय पार्टी अवे अटो प्रधान आवश्यक मेडिकल सहाय नल्कान पोलिस पार्टी अवड़े शेम आद्यम चाहिए उड़ने वाहन कंत आंतीटी सीसीटीवी विश्वल पिशोधि सीसीटीवी विश्वल पिशोधन शेम कृत्य वाहन नंबर कम आलिस अम परी पटी कुटी हॉस्पिटलाइज्ड आईटू इन रात्रि पोलिस् कृत्य वाहन अल करा कहे ते आस्टडी पोलिस कहने डॉक्टरों संसाची कुटी तलशे जनरल आशुपत्र कुटी कुटी आरोग्य ना डॉक्टर पिशोधि इंप कृत्य पोलिस् केस रजिस्टर സന്തോഷ് ഈ പ്രതി ഇന്നലെ തന്നെ പോലീസ് തിരിച്ചറിഞ്ഞിരുന്നു ഇതാണ് പ്രതി എന്ന് എങ്ങനെയാണ് സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് പ്രതിയിലേക്ക് എത്തിയത് സന്തോഷ് വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിന് ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തുകയും സിസിടിവി ദൃശ്യം ഉൾപ്പെടെ പരിശോധിച്ച് വാഹനത്തിന്റെ നമ്പർ ഉൾപ്പെടെ കണ്ടെത്തി പ്രതിയെ ഇന്നലെ തന്നെ കണ്ടെത്തുകയും ചെയ്തിരുന്നു കാറും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു എന്നാണ് പോലീസ് അറിയിക്കുന്നത് അതിന് പിന്നാലെ ഈ കുഞ്ഞിന് വൈദ്യസഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലീസ് ഉറപ്പുവരുത്തിയിരുന്നുവെന്നും എസ് സി ബി വ്യക്തമാക്കി അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായി എന്നുള്ള തരത്തിൽ ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നു വസ്തുതാ വിരുദ്ധമാണ് എന്നാണ് എസ് സി ബി ചൂണ്ടിക്കാട്ടുന്നത് പ്രതിക്കെതിരെ കർശന നടപടി തന്നെയാണ് പോലീസ് സ്വീകരിച്ചിട്ടുള്ളത് വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് എന്നും ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും ഈ ആശ്വാസകരമായ ഒരു കാര്യം ഈ കുഞ്ഞിന്റെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ് കുഞ്ഞിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നുള്ള കാര്യം ഡോക്ടർമാർ വ്യക്തമാക്കിയിട്ടുണ്ട് എങ്കിൽ കൂടിയും ചെറിയ കുട്ടിയായതുകൊണ്ട് തന്നെ നിരീക്ഷണത്തിൽ കഴിയേണ്ടതുണ്ട് ചികിത്സ തുടരേണ്ടതുണ്ട് അതുകൊണ്ട് ആശുപത്രിയിൽ തുടരേണ്ടി വരും എന്നാണ് ഡോക്ടർമാർ അറിയിച്ചത് അതന്നെയാണ് സന്തോഷ് ഇപ്പോൾ കുഞ്ഞിന്റെ ആരോഗ്യനില തൃപ്തികരമാണ് എങ്കിൽ പോലും ഈ ഒരു കുഞ്ഞിന്റെ അടുത്ത് ഒരു കുട്ടിയുടെ അടുത്ത് ഇത്തരം ഒരു ക്രൂരത ഇത്രയും മനുഷ്യത്വരഹിതമായ ഒരു ക്രൂരത കാറിൽ ചാരി നിന്നു എന്നതിന്റെ പേരിൽ ഉണ്ടായ ഒരു ക്രൂരകൃത്യം അതിന്റെ ആ ഒരു മനോഭാവം അത്രത്തോളം ഗൗരവമുള്ളത് തന്നെയാണ് ആരാണ് ഈ പ്രതി ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ ആ പ്രതിയുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ആരാണ് സന്തോഷി ശിഷാദ് എന്ന് പറയുന്ന വ്യക്തികളുടെ ഒരു പശ്ചാത്തലമൊക്കെ എന്താണ് കീർത്തി ഈ പ്രതി പ്രതി ഇന്ന് രാവിലെ പിടിയിലായി പ്രതിയെ കൂടുതൽ പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് കരിശേരി പൊന്നമ്പാലം സ്വദേശിയാണ് ശിഷാദ് എന്ന ഈ യുവാവ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ശിഷാദ് തന്നെ കുടുംബത്തോടൊപ്പം ഇവിടെ തലശ്ശേരിയിൽ എത്തിയതാണ് കുടുംബത്തിന് മുന്നിൽ വെച്ചാണ് ഇത്തരത്തിലൊരു പിഞ്ചു കുഞ്ഞിനെ ചവിട്ടി തെറിപ്പിക്കുന്ന ഏറ്റവും വലിയ ക്രൂരകൃത്യം ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് വലിയ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഇന്നലെ ഉയരുകയും ചെയ്തത് യാതൊരു തരത്തിലുള്ള കുറ്റവും ചെയ്യാതെ വളരെ നിഷ്കളങ്കനായ ഒരു കുട്ടി ആ കാറിന് ചാരി നിന്നു എന്നുള്ളതാണ് ഈ ചവിട്ടാൻ മർദ്ദിക്കാൻ കാരണം ആയി യുവാവ്
പറയുന്നത്, ദൃശ്യങ്ങളിൽ നിന്നും അതാണ് വ്യക്തമാകുന്നത്. അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ ഒരു ആക്രമണത്തിൽ കുട്ടിയാകെ പകച്ചു പോകുന്നതും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് ശാരീരികമായ വലിയ പ്രയാസങ്ങൾ ഇല്ലെങ്കിൽ കൂടിയും കനത്ത മാനസിക ആഘാതം കുട്ടിക്ക് ഈ സംഭവത്തിൽ ഏറ്റിട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് പോലീസ് കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചത്. മാത്രമല്ല, ഈ ചെറിയ കുട്ടിയെ, 6 വയസ്സുകാരനായ കുട്ടിയെ ഇത്ര ശക്തമായി തൊഴിച്ചത് കുട്ടിയുടെ ജീവൻ തന്നെ അപകടത്തിലാക്കുന്ന വിധത്തിലായിരുന്നു. ഏതെങ്കിലും അത്തരത്തിൽ അപകടകരമായ രീതിയിൽ തന്നെയാണ് ഈ യുവാവ് മർദ്ദിച്ചത്. അതുകൊണ്ട് തന്നെയാണ് വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പോലീസ് ചുമത്തിയിരിക്കുന്നത്. സന്തോഷ്, ഈ കാറിൽ ചാരി നിന്നു എന്ന ഒരു താൻ കുടുംബത്തോടൊപ്പം പോകുന്ന ആ ഒരു കാറിൽ ചാരി നിന്നു എന്നൊരു ഒറ്റ കാരണം മാത്രമാണോ ഈ പ്രതിയെ ഇത്രത്തോളം പ്രകോപനമാക്കി ഒരു പിഞ്ചു ബാലിനെ ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കുന്നത്? മറ്റൊരു തരത്തിലുള്ള കാരണവും ഇതിൽ കാണാൻ കഴിയുന്നില്ല. കാരണം തുടക്കം മുതലുള്ള CCTV ദൃശ്യങ്ങൾ ഉണ്ട്. കുഞ്ഞ് അവിടെ വരികയും ഈ കുട്ടി ആ റോഡ് സൈഡിൽ നിർത്തിയിരിക്കുന്ന കാറിൽ ചാരി നിൽക്കുകയും മാത്രമാണ് ചെയ്യുന്നത്. അതിന്റെ പിൻഭാഗത്തായുള്ള സ്ഥലത്താണ് ചാരി നിൽക്കുന്നത്. ഇത് മുഴുവനും CCTV ദൃശ്യങ്ങളിൽ ഈ ദൃശ്യങ്ങൾ എല്ലാം തന്നെ ഉണ്ട്. ഒരു കാരണവുമില്ലാതെ, ഒരു പ്രകോപനവും ഇല്ലാതെയാണ് അതിക്രൂരമായി ചെറിയ കുട്ടിയെ ഈ യുവാവ്, ശിഷാദ് എന്ന് പറയുന്ന ഈ യുവാവ് മർദ്ദിച്ച സംഭവം, ചവിട്ടിയ സംഭവം ഉണ്ടായത്. കുട്ടിയെ ശാസിച്ച് മാറ്റി നിർത്തുക പോലുമല്ല അയാൾ ചെയ്തത്, അതിശക്തിയായി താനുയർത്തി കുട്ടിയെ തൊളിക്കുകയാണ് ചെയ്തത്. അത്തരത്തിൽ അപകടകരമായ ഒരു ആക്രമണം തന്നെയാണ് ഈ കുട്ടിക്ക് നേരെ ഉണ്ടായത്. ഈ കുട്ടി ഒന്നും മനസ്സിലാക്കാതെ അവിടെ നിന്നും പകച്ചുപോയി പോകുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇതിന് പിന്നാലെ അവിടെയുള്ള ആളുകളെത്തി യുവാവിനെ ചോദ്യം ചെയ്യുന്നുണ്ട്, ശക്തമായി തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. നിരവധി ആളുകൾ അവിടെ തടിച്ചുകൂടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പിന്നീട് ഈ പ്രതിയുടെ കൂടെ കുടുംബം ഉണ്ട് എന്നുള്ള കാരണം കൊണ്ടാണ്. ശരി സന്തോഷ്, എന്തായാലും നിർത്തിയിട്ട കാറിൽ ചാരി നിന്നു എന്ന ഒരു ഒറ്റ കാരണത്താൽ ശിഷാദ് എന്ന വ്യക്തി ആ ഒരു കുഞ്ഞിനെ ആഞ്ഞ ചവിട്ടുന്ന, ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഇപ്പോൾ പ്രതിയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നിയമപരമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് ആ കുഞ്ഞിന്റെ മാതാപിതാക്കളും അറിയിച്ചിരിക്കുന്നത്. പ്രതിക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകളും ചുമത്തിയിട്ടുണ്ട്. സന്തോഷാണ് വിശദാംശങ്ങൾ നൽകിയത്.